വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ പെൺകുഞ്ഞ്, അതാണ് ജിയന്ന ആൻഡ് ജിറ്റോ എന്ന 4 വയസ്സുകാരി അന്നുമോൾ. കോട്ടയം മണിമലയിലെ ജിറ്റോയുടെയും ബിനിറ്റിയുടെയും മൂത്ത മകൾ. കൂട്ടുകാർക്കൊപ്പം ചിരിക്കാനും കളിക്കാനും സന്തോഷത്തോടെ പ്ലേ സ്കൂളിലേക്ക് യാത്രയാക്കിയ മകളെ പിന്നെ അവർ കണ്ടത് ആശുപത്രിയിലെ ICU ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു കുഞ്ഞു ശരീരമായാണ്. ഒടുക്കം പോരാട്ടം അവസാനിപ്പിച്ച് ആ കുഞ്ഞ് മരണത്തിനൊപ്പം പോയപ്പോൾ ചങ്കു പൊട്ടുന്ന വേദനയിലാണ് ജിറ്റോയും ബിനീറ്റയും കുടുംബവും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം നിന്നത്. ബാംഗ്ലൂരിലാണ് ജിറ്റോയും ബിനീറ്റയും വർഷങ്ങളായി ജോലി ചെയ്യുന്നത്. ബാംഗ്ലൂരുവിലെ ഒറാക്കിൾ സെറീനർ IT കമ്പനിയിലാണ് ജിറ്റോ ജോലി ചെയ്യുന്നത്. ഭാര്യ ബിനീറ്റ തോമസ് റെഡി ഡെഡീസ് IT കമ്പനിയിലും. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ബിനീറ്റ വർക്ക് ഫ്രം ഹോമായി വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഹെന്നൂർ ചാലിക്കര ഡൽഹി പ്രീ സ്കൂളിലാണ് ജിയന്ന പഠിച്ചിരുന്നത്. ഈ സ്കൂളിൻ്റെ ടെറസിൽ നിന്നുമാണ് ജിയന്ന വീണതും ഗുരുതരമായി പരിക്കേറ്റതും. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും 2:15 ഇടയിലായിരുന്നു സംഭവം. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റു എന്നാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചറിയിച്ചത്. സ്കൂളിൽ ചെന്നപ്പോൾ സമീപത്തെ ക്ലിനിക്കിലായിരുന്നു ജിയന്ന. ഉടൻ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ബാംഗ്ലൂരു ആംസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റതായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. ഇതോടെയാണ് ടെറസിൽ നിന്നും വീണതാണെന്ന സത്യം സ്കൂൾ അധികൃതരും സമ്മതിച്ചത്. എന്നാൽ സ്കൂളിൻ്റെ മുകളിലെ നിലയിലേക്ക് കുട്ടി ഒറ്റയ്ക്ക് കയറിയത് എങ്ങനെയാണെന്നാണ് ഇനിയും വ്യക്തമാകാത്തത്. മുകളിലേക്ക് കയറണമെങ്കിൽ വലിയൊരു ഗേറ്റുണ്ട്. 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഈ ഗേറ്റ് തുറക്കാൻ കഴിയില്ല. അഥവാ തുറന്നാൽ തന്നെ മുകളിലേക്ക് കയറണമെങ്കിൽ കോട്ടയാട് കയറി ഇടുങ്ങിയ ഇടനാഴി വഴി നടക്കണം. മറ്റൊരാളുടെ സഹായമില്ലാതെ കുട്ടിക്ക് ഇവിടെ എത്താൻ കഴിയില്ല. വീട്ടിലെ ബാൽക്കണിയിൽ പോലും കയറാത്ത മകൾ ഇവിടെ കയറിയെന്നത് വിശ്വസിക്കുവാൻ പോലും ജിറ്റോയ്ക്കും ബിനീറ്റയ്ക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സംശയമുന നീളുന്നത് പ്ലേ സ്കൂളിലെ ആയിലേക്കാണ്. ഇതേ ആയിയെ കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലും ജോലിക്കെടുത്തിരുന്നു. ഉച്ച കഴിഞ്ഞാണ് അവർ ജോലിക്ക് വരുന്നത്. സ്കൂൾ പ്രിൻസിപ്പലാണ് ആയിയെ ശരിയാക്കി നൽകിയത്. എന്നാൽ വൃത്തിയോടെയല്ല ഇവർ ജോലിക്കെത്തുന്നത് എന്ന് പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് ദേഷ്യം വന്ന ഇവർ അടുത്ത ദിവസം മുതൽ ജോലിക്ക് വന്നില്ല. പിന്നീട് പറഞ്ഞ് സമാധാനിപ്പിച്ചതോടെ വീണ്ടും വരാൻ തുടങ്ങി. അന്നേ ദിവസം ജിറ്റോയുടെ മൊബൈൽ ഫോൺ കാണാതെ പോയി. പിന്നീട് സമീപത്തെ വീടിൻ്റെ തിണ്ണയിൽ നിന്നുമാണ് ഫോൺ കിട്ടിയത്. ചോദിച്ചപ്പോൾ ജിയന്ന എടുത്ത് എറിഞ്ഞതാണെന്നാണ് ആയ പറഞ്ഞത്. മകൾക്ക് അത്ര ദൂരം എറിയാൻ കഴിയില്ല. അടുത്ത വീട്ടിലെ CCTV നോക്കി മൊബൈൽ ഫോൺ എടുത്തയാളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് മകൾ അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 100,000 സംശയങ്ങളുമായാണ് ജിറ്റോയും ബിനീറ്റയും പൊന്നുമോളുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം അന്നുമോളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ഉറ്റവരുടെ ഏങ്ങിക്കരച്ചിലുകൾക്കിടയിൽ പെറ്റമ്മയുടെ താരാട്ടുപാട്ട് കൂടി ഉയർന്നപ്പോൾ കരയാതെ പിടിച്ചു നിന്നവരെല്ലാം കരഞ്ഞു പോവുകയായിരുന്നു. എന്നും അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടാണ് അന്നുമോൾ ഉറങ്ങിയിരുന്നത്. കരിമ്പലക്കുളം തിരുഹൃദയ പള്ളിയിൽ അന്നുമോളുടെ സംസ്കാര ചടങ്ങ് നടന്നപ്പോഴും അവസാനമായി ബിനീറ്റ മകൾക്കായി ആ താരാട്ടുപാടി. എന്നാൽ എന്നും സന്തോഷത്തോടെ പാടിയിരുന്ന ആ പാട്ട് ഇന്നലെ പൊട്ടിക്കരച്ചിലിനും ഏങ്ങനടികൾക്കും ഇടയിൽ കുരുങ്ങിപ്പോവുകയായിരുന്നു. ഇതോടെ കൂട്ടക്കരച്ചിലായി. ബംഗളൂരുവിൽ നിന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രി ബിനീറ്റയുടെ കണമല കൊല്ലശ്ശേരിയിലെ വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം എത്തിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 പൊന്തൻപുഴയിലെ ജിറ്റോയുടെ വീട്ടിലെത്തിച്ചു. ജിയന്നയ്ക്ക് 2 വയസ്സുള്ള അനുജത്തിയുണ്ട്, ജനിലിയ മരിയ. മകളുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ജിറ്റോ. അതേസമയം സ്കൂളിന്റെ പ്രിൻസിപ്പൽ ചങ്ങനാശ്ശേരി സ്വദേശി തോമസ് ചെറിയാൻ ഒളിവിലാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.